നമസ്കാരം. എൻ്റെ ഈ സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ എച്ച് എസ് സി ട്രെയിനിങ്ങിൽ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്കവേഷൻ വർക്കുകളെ കുറിച്ചാണ്. എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സേഫ്റ്റി സൈഡിൽ നിന്നുള്ള ബേസിക് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഇന്ന് നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലും ബേസിക്കായിട്ടുള്ളൊരു വർക്കാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അതിൻ്റെ കൺസേൺഡ് ആളുകളുടെ കയ്യിൽ നിന്നും പെർമിഷൻ വാങ്ങിയിരിക്കണം. അതായത് വർക്ക് പെർമിറ്റ് സിസ്റ്റത്തിൽ കൺസേൺഡ് ഇൻചാർജുകളെല്ലാവരും തന്നെ സൈൻ ചെയ്തിരിക്കണം. കാരണം അതിൻ്റെ ആ എക്സ്കവേഷൻ ചെയ്യുന്ന പിറ്റിൻ്റെ താഴത്തു കൂടെ ഇലക്ട്രിക് ലൈൻ ഉണ്ടാവാം, ടെലഫോൺ കേബിൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഉണ്ടാവാം. അപ്പോൾ ഇത് കണക്കത്തെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് ആ യൂട്ടിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൺഫേമായിട്ട് അതിൻ്റെ പെർമിറ്റ് വർക്ക് ചെയ്ത് കിട്ടിയ ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. രണ്ടാമതായി ആ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ ട്രെയിൻഡ് ആയിരിക്കണം, എക്സ്പീരിയൻസ് ആയിരിക്കണം. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും വർക്ക് നടക്കുന്ന സമയത്ത് അൺഓതറൈസ്ഡ് ആയിട്ട് യാതൊരു കാരണവശാലും ആരും തന്നെ ആ ഏരിയയിലേക്ക് എൻട്രി ചെയ്യാൻ പാടില്ല. ആ എക്സ്കവേഷൻ ചെയ്യുന്ന ഏരിയ ഫുള്ളായിട്ടും ഹാർഡ് ബാരിക്കേഷൻ ചെയ്യണം. കാര്യം ഹാർഡ് ബാരിക്കേഷൻ ചെയ്തില്ലെങ്കിൽ ഓരോ ആൾക്കാർ വരികയും അതിൻ്റെ അകത്ത് വീഴുകയും അല്ലെങ്കിൽ വെഹിക്കിൾ മൂവ്മെൻ്റ് ഉള്ള ഏരിയ ആണല്ലോ നല്ലത്. അതുകൊണ്ട് ഹാർഡ് ബാരിക്കേഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഈ ആഴത്തിലാണ് ഒരു കുഴിയെടുക്കുന്നതെങ്കിൽ, ഒരു ഡീപ്പ് എക്സ്കവേഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് പോകാനുള്ള പ്രോപ്പർ ആക്സസ് ഉണ്ടായിരിക്കണം. പ്രോപ്പർ ആക്സസ് എന്ന് പറയുന്നത് ഒരു എമർജൻസിക്ക് അകത്ത് നിന്നും ഒരു സോയിൽ കൊളാപ്സ് ആകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് അയാൾക്ക് മുകളിലേക്ക് വരണമെങ്കിൽ ആ ഡിപ്പെൻഡ്സ് അപ്പോൺ പിറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ആക്സസ് അവിടെ ഉണ്ടായിരിക്കണം. എക്സ്കവേഷൻ ചെയ്യുന്ന സോയിൽ ഒരു കാരണവശാലും ആ പിറ്റിൻ്റെ ആ എക്സ്കവേറ്റഡ് പിറ്റിൻ്റെ 2 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ സ്റ്റാക്ക് ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും പിറ്റിൻ്റെ സമീപത്ത് സ്റ്റാക്ക് ചെയ്യരുത്. കാരണം എന്താണ്? അങ്ങനെ സ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ ആ എക്സ്കവേറ്റഡ് സോയിൽ ഓവർലോഡ് ആകുകയോ ചെയ്യുന്ന സമയത്ത് ഈ സോയിൽ കൊളാപ്സായി കീഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും ഹെവി വെഹിക്കിൾ മൂവ്മെൻറ്റ് ആ എക്സ്കവേറ്റഡ് പിറ്റിൻ്റെ സൈഡിൽ കൂടെ ഒരു കാരണവശാലും അലോഡ് ചെയ്യാൻ പാടില്ല. കാരണം ഹെവി വെഹിക്കിൾ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ആ പ്രതലം കമ്പനം കൊള്ളുകയും ഒരു വൈബ്രേഷൻ ഉണ്ടാകുകയും ആ വൈബ്രേഷൻ്റെ മൂലമായി ആ സോയില് കൊളാപ്സ് ആകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഹെവി വെഹിക്കിൾ മൂവ്മെൻറ്റ്സ് മാക്സിമം എക്സ്കവേറ്റഡ് പിറ്റിൻ്റെ സമീപത്തൂടെ പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ റീറൂട്ട് ചെയ്യുകയും അത് റീഅറേഞ്ച് ചെയ്യുകയും വേണം. വെഹിക്കിൾ മൂലം വെച്ച് ഏതാതു ഏതെങ്കിലും ഒരു മെഷീനറി യൂസ് ചെയ്താണ് അവിടെ എക്സ്കവേഷൻ ചെയ്യുന്നതെങ്കിൽ ആ എക്സ്കവേഷൻ ചെയ്യുന്ന മെഷീനറിയുടെ ഓപ്പറേറ്റർക്ക് ഓതറൈസ്ഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അയാൾ നല്ല എക്സ്പെർട്ടിങ് ആയിരിക്കണം. അയാൾക്ക് നന്നായിട്ട് ആ വർക്കിനെക്കുറിച്ച് ട്രെയിനിങ് കൊടുത്തിരിക്കണം. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരുടെ മൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിവ് കൊടുക്കുകയും അയാൾക്ക് ആ ജോലി സംബന്ധമായിട്ട് അയാൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അലോഡ് ചെയ്യാവുള്ളൂ. ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഓപ്പറേറ്ററോ അല്ലെങ്കിൽ എക്സ്കവേറ്റഡ് പിറ്റിൽ ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ടെലഫോൺ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ പാട്ട് കേട്ടുകൊണ്ട് വർക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അലോഡ് ചെയ്യാൻ പാടില്ല. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ബോർഡ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ബോർഡ് അവിടെ ഉണ്ടായിരിക്കണം. ഇത് എത്ര മീറ്റർ ഡെപ്തിലാണ് ഈ എക്സ്കവേഷൻ ചെയ്തിരിക്കുന്നത്, അതിൽ എന്തൊക്കെ അപകടം വരാം, നിങ്ങൾ വീഴുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ സ്റ്റീൽ റാഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് അവിടെ ഒരു സൈൻ ബോർഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഒരു സിഗ്നൽ മാൻ മൂലം മാത്രമേ അവിടെ എക്സ്കവേഷൻ ചെയ്യാവുള്ളൂ. കാരണം എക്സ്കവേഷൻ ആഴത്തിൽ ചെയ്യുന്ന സമയത്ത് JCB ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു പൊക്ലൈൻ ഓപ്പറേറ്റർക്ക് താഴത്തെ ഡെപ്ത് വരെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു സിഗ്നൽ മാൻ ഉണ്ടായിരിക്കണം. ആ സിഗ്നൽ മാൻ സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ചിട്ട് വേണം അവിടെ ആ വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിനായിട്ട്.
ഒരു കാരണവശാലും അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഒഴിവാക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇത്രയുമാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്കവേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.